അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, ഖൈറായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളിന്ന് ചോറിന് കൂട്ടാൻ നല്ല ചീര വെച്ചിട്ട് ഒരു നല്ലൊരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചീര ഉണ്ട്, സവാള ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. നല്ല നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് നമ്മളെ കാപ്പാട് കിച്ചണിലേക്ക് ഓടി ഓടി വന്നോളി കേട്ടോ. അപ്പം വന്നോളി കൂട്ടുകാരെ. നമ്മളെ തോരന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് പൈപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചീര കെട്ടിട്ടുണ്ട് ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചീര കെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാടൻ കടുകും കൂടെ, അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ലേശം കംപ്ലീറ്റ് നമ്മള് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ചീരന്റെ തണ്ടാണ് കേട്ടോ, തണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതുകൊണ്ട് വെന്ത് ഉടഞ്ഞു പോയി കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമുക്ക് മഞ്ഞപ്പൊടി എളുപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത വീടുകളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മളോട് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സൗണ്ട് കൂട്ടണമെന്ന് കേട്ടോ. അതിൻ്റെ സൗണ്ട് തന്നെ കൂടുതലാണ്. അപ്പോൾ ഈ എണ്ണ കടുക് വറുക്കുമ്പോഴൊക്കെ കുറച്ച് സൗണ്ട് കുറയും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സൗണ്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചീര ഇല്ലെങ്കിലില്ലേ നമ്മളെ ഉലുവൻ്റെ ഇല ഇല്ല, ഉലുവ ഇല ഉണ്ടാവും, അല്ലെങ്കിൽ തകരൻ്റെ ഇല ഉണ്ടാവും. തവരല എന്നൊക്കെ പറയുന്നില്ലേ, തവരല അതൊക്കെ പറമ്പിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ കുറച്ച് പറിച്ചിട്ടൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ചോറിന് കൂട്ടാൻ എളുപ്പം. മീൻകാരൻ വരാൻ കാത്തിക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളെ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടോ. നല്ലോണം ചെറുതാക്കിട്ട് അരിഞ്ഞിട്ട് കണ്ടോ ഇവ. അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്താണ് വെച്ചാൽ മുളക്, അതച്ച മുളകാണ് കേട്ടോ. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് ഞാൻ പറയുന്നില്ലേ, നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ച് ചെക്കി. അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ നോർത്ത് ഇന്ത്യൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, ഇവിടെ കൂടുതൽ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് ചോറിന് കൂട്ടാൻ കേട്ടോ. ഇതിലൊരു മോര് കാച്ചതും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ ബൈ.